സാമ്പത്തിക തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ എം എൽ എയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതെ മുസ്ലിം ലീഗ് നേതൃത്വം. ഇന്ന് എം എൽ എയോട് മലപ്പുറത്ത് എത്താൻ ആവശ്യപ്പെട്ടെങ്കിലും കൂടിക്കാഴ്ച മാറ്റിവെക്കുകയായിരുന്നു. ഫോണിലൂടെ വിശദീകരണം നൽകിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പ്രതികരിച്ചു. കാസർഗോഡ് ജില്ലാ നേതാക്കൾ മലപ്പുറത്തെത്തി നേതൃത്വത്തെ നിലപാട് അറിയിച്ചിരുന്നു. എം എൽ എക്കെതിരെ നടപടി വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. അന്തിമ തീരുമാനം പാണക്കാട് ഹൈദരലി തങ്ങളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമെന്നും കുഞ്ഞാലിക്കുട്ടി എം പി പ്രതികരിച്ചു. ഫോണിൽ സംസാരിച്ചാൽ മതിയെന്ന് വെച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ടെലിഫോണിൽ സംസാരിച്ചു. ജില്ലാ നേതാക്കന്മാരായിട്ടാണ് ചർച്ച. ആ ചർച്ച ഞങ്ങൾ തുടരും. അത് വൈകുന്നേരം ഉണ്ടാവുള്ളൂ. ജില്ലാ നേതാക്കന്മാർ വൈകുന്നേരം തങ്ങളെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെ ബ്രീഫ് ചെയ്യും. ആ സമയത്ത് നിങ്ങളെ വിളിക്കാം. മലപ്പുറത്തുനിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അഷ്കർ അലിയുണ്ട്. അഷ്കർ അലി, ഈ വിഷയത്തിൽ തന്നെ മുസ്ലിം ലീഗിൽ ഒരു ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? കമറുദ്ദീൻ എം എൽ എയെ പിന്തുണയ്ക്കുന്നവരും അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് വാദിക്കുന്നവരും, ഇത്തരത്തിലേക്ക് രണ്ട് അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്താണ്? അനുജ, കഴിഞ്ഞ ദിവസം തന്നെ എം സി ഖമറുദ്ദീന് മലപ്പുറത്തെത്തിയ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് സാമ്പത്തിക തട്ടിപ്പ് വിഷയത്തിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ കൂടിക്കാഴ്ച ഇന്ന് നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് അവസാന ഘട്ടത്തിലാണ് എം സി ഖമറുദ്ദീനുമായുള്ള കൂടിക്കാഴ്ച ലീഗ് നേതൃത്വം ഉപേക്ഷിക്കുന്നത്. എം സി ഖമറുദ്ദീൻ മലപ്പുറം ജില്ലയുടെ തൊട്ടടുത്ത് എത്തിയ ശേഷം കൂടിയാണ് ഈ കൂടിക്കാഴ്ച ഉപേക്ഷിച്ച് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുമായി എം സി ഖമറുദ്ദീൻ കൂടിക്കാഴ്ച നടത്തുന്നതിൽ ലീഗിന്റെ നേതൃത്വത്തിൽ തന്നെ ചിലർക്ക് അതൃപ്തിയുണ്ട്. ഇത് വലിയ വാർത്തയാകുന്നതിനെ സംബന്ധിച്ചും ലീഗ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ കൂടിക്കാഴ്ച മാറ്റിവെച്ചത്. മറ്റൊന്ന്, മുസ്ലിം ലീഗ് കാസർകോട്ട് ജില്ലയിൽ തന്നെയുള്ള പ്രാദേശികമായ ഭിന്നതയും ഇതിന് കാരണമായി എന്നാണ് നേതാക്കൾ തന്നെ നൽകുന്ന സൂചന. എന്നാൽ മുസ്ലിം ലീഗ് കാസർകോട് ലീഗ് നേതാക്കളായ എം എ നെല്ലിക്കുന്നും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ടി ഇ അബ്ദുള്ള, അതുപോലെ തന്നെ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് മലപ്പുറം ലീഗ് ആസ്ഥാനത്ത് വെച്ച് കെ പി എ മജീദുമായും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഈ ചർച്ചയ്ക്കിടെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് എം സി ഖമറുദ്ദീനുമായി സംസാരിക്കുകയും ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാകും എന്നുള്ള, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം ഉറപ്പു നൽകാനാവുമെന്നുള്ള കാര്യമടക്കം ഖമറുദ്ദീൻ നേതാക്കളോട് വിശദീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം. എന്നാലും ഈ യോഗശേഷം ലീഗ് നേതാക്കളായ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത് ഹൈദരലി ഷിഹാബ് തങ്ങളുമായും അതുപോലെ തന്നെ ലീഗ് നേതൃത്വവുമായും എം സി ഖമറുദ്ദീൻ നേരിട്ട് നടത്താനിരുന്ന കൂടിക്കാഴ്ച ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ജില്ലാ നേതാക്കളുമായുള്ള ചർച്ച തുടരും. ഇന്ന് വൈകുന്നേരം തന്നെ ഹൈദരലി ഷിഹാബ് തങ്ങളുമായും ജില്ലാ നേതാക്കൾ ചർച്ച നടത്തും. ശേഷം മാധ്യമങ്ങളെ കണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം അറിയിക്കുന്നുണ്ട്. പാണക്കാട് ഹൈദരലി തങ്ങളുമായി എം സി ഖമറുദ്ദീൻ എം എൽ എ നേരിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭിക്കുന്നുണ്ടോ? അഷ്കർ അനുജ, പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളെ ലീഗ് എം സി ഖമറുദ്ദീൻ നേരിട്ട് കാണുന്നത് വലിയ അതൃപ്തിയോടെയാണ് ലീഗ് നേതൃത്വം കാണുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച ഉപേക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇപ്പോൾ ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ലീഗിന്റെ കാസർകോട് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ലീഗ് ആസ്ഥാനത്ത് നിന്ന് യോഗശേഷം മടങ്ങുകയാണ്. ഇവർ ഇനി നേരിട്ട് പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളെ കാണും. ആ തങ്ങളുമായുള്ള ജില്ലാ നേതൃത്വത്തിന്റെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഖമറുദ്ദീനെതിരെയുള്ള നടപടികൾ അടക്കമുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമുണ്ടാകുക. യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ പാർട്ടിയിൽ വഹിക്കുന്ന മറ്റ് സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കാൻ സന്നദ്ധനാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ എം സി ഖമറുദ്ദീൻ നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. ഈ വിവരവും യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകളിലേക്ക് തന്നെയാണ് ലീഗ് നേതൃത്വം പോകുന്നത്. എന്തായാലും ഹൈദരലി തങ്ങളുമായും ലീഗ് നേതൃത്വമായുള്ള എം സി ഖമറുദ്ദീന്റെ നേരിട്ടുള്ള കൂടിക്കാഴ്ച പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുകയാണ്. അനുജ, എം എൽ എ ഹൈദരലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഉപേക്ഷിച്ചു എന്ന തരത്തിലേക്ക് വിവരങ്ങൾ പുറത്തുവരുന്നു. ജില്ലാ നേതൃത്വം ഹൈദരലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. അവർ അവരുടെ നിലപാട് അറിയിക്കും. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷേ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നതിൽ തീരുമാനമുണ്ടാവുക എന്നതാണ് അഷ്കർ അലി നൽകുന്ന വിവരം. ഇനി കണ്ണൂരിൽ നിന്ന് വന്ന വാർത്തയിലേക്കാണ്. കണ്ണൂർ പാനൂരിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചു. മാണിക്കോത്ത് ഹനീഫ സമീറ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. 8 മാസം ഗർഭിണിയായിരുന്ന സമീറയ്ക്ക് ഇന്ന് രാവിലെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് പാനൂർ സി എച്ച് സിയിൽ വിവരമറിയിച്ചിരുന്നു. എന്നാൽ കോവിഡ് കാലമായതിനാൽ വീട്ടിലെത്താൻ കഴിയില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തുടർന്ന് യുവതി വീട്ടിൽ പ്രസവിക്കുകയായിരുന്നു. തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കുഞ്ഞ് മരിച്ചു. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടായതായി കുടുംബം ആരോപിക്കുന്നു. സ്വന്തം മണ്ഡലത്തിൽ നടന്ന സംഭവം അത്യന്തം വേദനാജനകമെന്നാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചത്. 24 വാർത്തയെ തുടർന്ന് സംഭവത്തിൽ ഡോക്ടറെയും സ്റ്റാഫ് നഴ്സിനെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി അർജുൻ മട്ടന്നൂർ. ഇപ്പോൾ ബന്ധുക്കളുടെ പ്രതികരണമുണ്ട്, അതിലേക്ക് പോയതിനു ശേഷം അർജുനിലേക്ക്. അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് സിസ്റ്റർമാർ വീട്ടിൽ കോവിഡ് ആയതുകൊണ്ട് തെരുവിലാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, അപ്പോൾ അവരെത്തിയില്ല. അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ,
ഇതിൽ കൃത്യമായി തന്നെ ഒരു വീഴ്ച ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ നടപടിയും ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ സംഭവത്തെ കുറിച്ച് കുടുംബാംഗങ്ങൾ പറഞ്ഞത്? ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കുടുംബാംഗങ്ങൾ പറയുന്നത് ഇന്ന് രാവിലെയാണ് 8 മാസം ഗർഭിണിയായ സമീരക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായത്. തുടർന്ന് തൊട്ടടുത്തുള്ള, അതായത് 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള പാനൂർ CHC വിവരം അറിയിച്ചു. അവിടെ ഒരു ഡോക്ടറും നഴ്സുമാണ് ഉണ്ടായിരുന്നത്. ഇവരോടാണ് വിവരം അറിയിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ സമീറയെ ചികിത്സിക്കാനായി ഡോക്ടർമാരോട് വീട്ടിലേക്ക് എത്തണമെന്നൊരാവശ്യമാണ് ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിന് കഴിയില്ല എന്നൊരു മറുപടിയാണ് അവിടെയുള്ള ഡോക്ടറും നഴ്സും നൽകിയത്. കാരണം കോവിഡ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീട്ടിലെത്തി ചികിത്സിക്കുക എന്നത് പ്രായോഗികമല്ല എന്നൊരു മറുപടിയാണ് നൽകിയത്. തുടർന്ന് ബന്ധുക്കൾ വീട്ടിലെത്തുകയും സമീറ വീട്ടിൽ വെച്ച് തന്നെ പ്രസവിക്കുകയുമായിരുന്നു. തുടർന്ന് ഒരു സ്വകാര്യ ക്ലിനിക്കിലെ നഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് പൊക്കിൾക്കൊടി മുറിച്ചത്. അതിനുശേഷം സമീറയും കുഞ്ഞിനെയും മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് കുഞ്ഞ് മരിച്ചത്. ഇപ്പോൾ സമീറ ഇപ്പോൾ തലശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടാനില്ല എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. എന്തായാലും സംഭവം പുറത്തു വന്ന ഉടൻ തന്നെ, വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ഈ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തിരിക്കുകയാണ്. സ്ഥലം MLA കൂടിയായ ആരോഗ്യമന്ത്രി KK ശൈലജ ഈ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ ഡോക്ടറെയും അതുപോലെ തന്നെ നഴ്സിനെയും സ്ഥലം മാറ്റാൻ ഉത്തരവിട്ടിട്ടുമുണ്ട്. അത്യന്തം വേദനാജനകമായ സംഭവമാണ് ഇത് എന്നാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ബന്ധുക്കൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ചിലപ്പോൾ കോവിഡ് എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടിയാണോ ഈ നഴ്സും ഡോക്ടറും അങ്ങോട്ടേക്ക് എത്താതിരുന്നത്? അതിൽ അവരുടെ ഒരു വിശദീകരണം എന്താണ്? നമ്മൾ അവരുമായി സംസാരിച്ചോ അർജുൻ? നിലവിൽ ആ ഡോക്ടറെയും നഴ്സിനെയും നേരിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് ഇത്തരമൊരു മറുപടിയാണ് അവർ നൽകിയത്. മാത്രവുമല്ല, ആരോഗ്യവകുപ്പ് അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരും പറയുന്നത് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവർ എത്താൻ കൂട്ടാക്കിയില്ല എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇരുവർക്കുമെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മാത്രവുമല്ല, പോലീസ് ആവശ്യപ്പെട്ടിട്ടും ഈ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ അവിടെ എത്താൻ കൂട്ടാക്കിയില്ല എന്നൊരു പരാതിയും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടി സ്വീകരിക്കുക. ശരി, ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ കണ്ണൂർ പാനൂരിലാണ് വേദനാജനകമായ സംഭവമുണ്ടായത്. നവജാത ശിശു മരിച്ചു. പ്രസവത്തിൽ 8 മാസം പ്രായമായിരുന്നു. എട്ട് മാസമായിരുന്നു അമ്മ ഗർഭാവസ്ഥയിലുണ്ടായിരുന്നത്. ആ സമയത്ത് വീട്ടിൽ പ്രസവിക്കുകയായിരുന്നു അമ്മ. പക്ഷേ ആരോഗ്യവകുപ്പ് അധികൃതർ അങ്ങോട്ടേക്ക് ചെല്ലാൻ തയ്യാറായില്ല. കോവിഡ് എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അവർ ചെല്ലാൻ തയ്യാറാകാതിരുന്നത്. ഇതിൽ നടപടിയുണ്ടായിരിക്കുന്നു. ഡോക്ടറെയും നഴ്സിനെയും സ്ഥലം മാറ്റിയിരിക്കുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച 6 PM മോസ്കോയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സമ്മേളനത്തിനിടെയാണ് നിർണായകമായ കൂടിക്കാഴ്ച. ഇതിനിടെ അതിർത്തിയിൽ 6000-ൽ പരം സൈനികരെ ചൈന അധികമായി വിന്യസിച്ചു. അതേസമയം പ്രതിരോധ രംഗത്തെ വിദേശ നിക്ഷേപത്തിന് ഇന്ത്യ ദേശീയ സുരക്ഷാ ഉപാധിയായി എഴുതി ചേർത്തു. അതിർത്തിയിൽ 4 മാസമായി തുടരുന്ന സംഘർഷത്തിനിടെ ആദ്യമായാണ് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ നേരിട്ട് ചർച്ച നടത്തുന്നത്. മോസ്കോയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സമ്മേളനത്തിനിടെയാണ് നിർണായക ചർച്ചകൾ. 4 മാസം മുൻപുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആവശ്യപ്പെടും. അതിർത്തിയിലെ വൻ സേനാവിന്യാസം ചൈന പിൻവലിക്കണം. ഉഭയകക്ഷി കരാർ കർശനമായി പാലിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെടും. എന്നാൽ വലിയ വഴിത്തിരിവുകൾക്കുള്ള സാധ്യത കുറവാണെന്ന് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം അതിർത്തിയിൽ ചൈന പ്രകോപനം തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ചുഷുലിൽ 6000-ൽ പരം സൈനികരെ ചൈന അധികമായി വിന്യസിച്ചു. ഫിംഗർ ഫോറിൽ ഇന്ത്യ ചൈന സേനകൾ മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ നിൽക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിക്കുന്നുവെന്ന പ്രചാരണത്തിൽ വിശ്വസിക്കരുതെന്ന് കരസേന അറിയിച്ചു. അരുണാചലിലെയും അസമിലെയും ജനങ്ങൾ അഭ്യൂഹങ്ങൾ തള്ളിക്കളയണമെന്നും സേന ആവശ്യപ്പെട്ടു. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. റഫാൽ ഇനി ഗോൾഡ് എയർവേസിൽ തിളങ്ങും. അംബാലയിലെ വ്യോമസേനാ താവളത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് റഫാൽ യുദ്ധവിമാനം വ്യോമസേനയുടെ ഭാഗമായി. ഫ്രഞ്ച് പ്രതിരോധമന്ത്രി ഫ്ലോറൻസ് പാർലി ചടങ്ങിൽ മുഖ്യാതിഥിയായി. ചരിത്ര നിമിഷം എന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. പരമാധികാരം വെല്ലുവിളിക്കുന്നവർക്ക് ശക്തമായ മറുപടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. സർവധർമ്മ പൂജയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. ശേഷം റഫാൽ യുദ്ധവിമാനത്തിന് ജലപീരങ്കി അഭിവാദ്യം അർപ്പിച്ചു. പിന്നീട് റഫാലിനൊപ്പം തേജസും സാരംഗും അംബാലയിലെ ആകാശത്ത് വ്യോമാഭ്യാസ പ്രകടനം നടത്തി. പ്രതിസന്ധികൾ ഏറെ മറികടന്നാണ് റഫാൽ ഇടപാട് യാഥാർത്ഥ്യമാക്കിയതെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ചടങ്ങിൽ ചൈനയ്ക്കുള്ള മുന്നറിയിപ്പും നൽകി. ഹമാരി സീമാവോ പർ ജിസ് തരഹ കാ മാഹോൾ
हाल के दिनों में बना है या मैं सीधा कहूं कि बनाया गया है उनके लिहाज से यह इंडक्शन बहुत ही अहम है। ഇന്ത്യ ഫ്രഞ്ച് സഹകരണത്തിന്റെ പ്രതീകമാണ് റഫാൽ എന്ന് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ലോറൻസ് പാർലി. This is also a symbol of the strong ties between our two countries. വ്യോമസേനയുടെ ചരിത്രത്തിലെ പുതിയ അധ്യായമാണിതെന്ന് വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ ആർ കെ എസ് ഭദൌരിയ പറഞ്ഞു. രണ്ട് സുഖോയ് വിമാനങ്ങളുടെ അകമ്പടിയോടെ ജൂലൈ 29-ന് ആദ്യ ബാച്ചിൽപ്പെട്ട 5 റഫാൽ വിമാനം ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലെത്തിയത്. നിതിൻ അംബുജൻ, 24, ഡൽഹി. മിറാഷ് യുദ്ധവിമാനങ്ങളെക്കാൾ ശേഷിയുള്ളതാണ്, രാത്രിയും പകലും ഒരുപോലെ പറക്കാൻ കഴിയുന്നതാണ് ഈ യുദ്ധവിമാനങ്ങൾ. റഫാൽ യുദ്ധവിമാനങ്ങൾ ഇതിപ്പോൾ വ്യോമസേനയുടെ അഭിമാനമാവുകയാണ് എന്നതാണ്. അതിർത്തി കാക്കാൻ ഏറ്റവും കരുത്തുള്ള റഫാൽ യുദ്ധവിമാനങ്ങൾ എത്തിയിരിക്കുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ അഭിമാനകരമായൊരു നിമിഷമായി മാറിയിരിക്കുന്നതാണ്. പ്രതിരോധമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഉചിതമായ സമയത്താണ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് എന്നാണ്. ഇനി വ്യോമസേനാ മേധാവിയും ഒപ്പം തന്നെ പ്രതിരോധമന്ത്രിയും അറിയിച്ചത് AR സാങ്കേതിക വിദ്യയിലൂടെ എന്താണ് റഫാൽ യുദ്ധവിമാനങ്ങൾ എന്നത് പരിശോധിക്കാം വളരെ വേഗം. റഫാൽ യുദ്ധവിമാനങ്ങളുടെ വിങ് സ്പാൻ എന്ന് പറയുന്നത് 10.9 മീറ്ററാണ്. ഇതിൻ്റെ നീളമാകട്ടെ 15.3 മീറ്റർ, ഉയരം 5.3 മീറ്റർ, ഭാരം 10 ടണ്ണാണ്. അതായത് മിറാഷ് യുദ്ധവിമാനങ്ങളെക്കാൾ ശക്തിയേറിയ, അതിനേക്കാൾ കരുത്ത് കാട്ടുന്ന യുദ്ധവിമാനമാണ് റഫാൽ യുദ്ധവിമാനം. രാത്രിയും പകലും ഇതിന് ഒരുപോലെ പറക്കാൻ കഴിയും. എക്സ്റ്റേണൽ ലോഡ് 9.5 ടണ്ണാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം 24.5 ടണ്ണാണ്. അകത്ത് ഇന്ധനം 4.7 ടൺ വഹിക്കാൻ കഴിയും. പുറത്താകട്ടെ 6.7 ടൺ ഇന്ധനം. ഒറ്റ പറക്കലിൽ തന്നെ ഇതിന് താണ്ടാൻ കഴിയുന്നത് 3700 കിലോമീറ്ററാണ്. ഒറ്റപ്പറക്കലിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം 3700 കിലോമീറ്റർ. പരമാവധി വേഗത 1 കിലോമീറ്ററിൽ 1.8 മാക് ആണ്. ലാൻഡ് ചെയ്യുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എത്രയെന്ന് നോക്കിയാൽ അത് 450 മീറ്ററാണ്. സർവീസ് സീലിംഗ് 50,000 അടി എന്നതാണ്. ഇതാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ. മിറാഷിനേക്കാൾ ശക്തിയുള്ള, ഏറ്റവും കരുത്തുള്ള 5 റഫാൽ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 36 റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയിലേക്ക് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതിൽ 5 എണ്ണമാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി ഔദ്യോഗികമായി തന്നെ ഇന്ന് മാറിയത്. 30 എണ്ണം യുദ്ധ മേഖലയിൽ ഉപയോഗിക്കുന്നു, ബാക്കിയുള്ളവ പരിശീലനത്തിനായി ഉപയോഗിക്കുക. അതാണ് വ്യോമസേനയുടെ തീരുമാനം. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീട്ടിയേക്കും. നാളെ നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ ഏകാഭിപ്രായമുണ്ടായാൽ തെരഞ്ഞെടുപ്പ് നീട്ടണമെന്ന ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വയ്ക്കും. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള നീക്കത്തോട് BJP വിയോജിക്കുന്നതായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു. കുട്ടനാട് ചവറ ഉപതെരഞ്ഞെടുപ്പുകൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി സമീപിച്ചപ്പോഴാണ് സർക്കാരിനോട് തദ്ദേശ തെരഞ്ഞെടുപ്പും നീട്ടണമെന്ന ഉപാധി പ്രതിപക്ഷം മുന്നോട്ട് വച്ചത്. കോവിഡ് വ്യാപനം രൂക്ഷമാകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇത്. ആദ്യം യോജിച്ചില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് നീട്ടുന്നതിനെ എതിർക്കേണ്ടതുണ്ടോ എന്ന ആലോചനയിലാണ് CPIM. ഘടകകക്ഷികളുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു. ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുകയും ജനുവരിയിൽ പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരികയും ചെയ്യുന്ന വിധം ക്രമീകരിക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. നാളെ രാവിലെ 10 മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന സർവകക്ഷി യോഗത്തിൽ ഏകാഭിപ്രായമുണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരമറിയിക്കും. എന്നാൽ പരാജയഭീതി മൂലമാണ് UDFിൻ്റെയും LDFിൻ്റെയും നീക്കമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. LDFിനും UDFിനും പരാജയഭീതിയാണ്. നവംബർ 12 മുൻപ് പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കണമെന്നാണ് നിലവിലെ നിയമപരമായ ബാധ്യത. എന്നാൽ അസാധാരണ സാഹചര്യം പരിഗണിച്ച് ആവശ്യമായ ഭേദഗതി വരുത്തിയാൽ ഇത് മറികടക്കാം. ഈ മാസം 18 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിരിക്കുന്ന സർവകക്ഷി യോഗം. അതിനു മുൻപ് BJP അടക്കമുള്ളവരുടെ എതിർപ്പ് ഇല്ലാതാക്കുകയാണ് വെല്ലുവിളി. 24, തിരുവനന്തപുരം. ഇന്നലെ 10 മണിക്കൂറിലേറെയാണ് ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ബിനീഷിന്റെ മറുപടികൾ പരിശോധിക്കാതെ ക്ലീൻ ചിറ്റ് നൽകാൻ കഴിയില്ല എന്നതാണ് ED നിലപാട്. ബിനീഷുമായി ബന്ധമുള്ള കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും എൻഫോഴ്സ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾക്ക് കോഫി പോസ ചുമത്താനുള്ള നടപടികൾ കസ്റ്റംസ് ആരംഭിച്ചു. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിയെ 11 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം എൻഫോഴ്സ്മെന്റ് വിട്ടയച്ചിരുന്നു. എന്നാൽ ബിനീഷിന് ക്ലീൻ ചിറ്റ് നൽകാൻ എൻഫോഴ്സ്മെന്റ് തയ്യാറായിട്ടില്ല.
ബിനീഷിന്റെ മറുപടികളിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളതായാണ് എൻഫോഴ്സ്മെന്റിന്റെ കണ്ടെത്തൽ. ബിനീഷിന്റെ മൊഴികൾ പൂർണ്ണമായും പരിശോധിക്കാതെ ക്ലീൻചിറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. യു എ കോൺസുലേറ്റിലെ വിസ സ്റ്റാമ്പിംഗ് ഏജൻസിയിലെ മുതൽ മുടക്കിനെ കുറിച്ചാണ് ബിനീഷിൽ നിന്നും ഇ ഡി ചോദിച്ചറിഞ്ഞത്. ബിനീഷ് കൈമാറിയ രേഖകൾ കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ബിനീഷുമായി ബിസിനസ് നടത്തിയിരുന്ന കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും എൻഫോഴ്സ്മെന്റ് തീരുമാനിച്ചു. ബിനീഷിനെ അടുത്ത ആഴ്ച വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്നയടക്കമുള്ള പ്രതികൾക്കെതിരെ കൊഫേ പൊസൈ ചുമത്താനുള്ള നടപടികൾ കസ്റ്റംസ് ആരംഭിച്ചു. ഷഹീൻ ആന്റണി, 24, കൊച്ചി. ഇനി രാജ്യത്തെ കോവിഡ് സാഹചര്യം പരിശോധിക്കാം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 44 ലക്ഷം കടന്നിരിക്കുന്നു. പ്രതിദിന കേസുകളിൽ വൻ വർധന. 24 മണിക്കൂറിനിടെ 95,000-ലധികം കോവിഡ് കേസുകളും 1,172 മരണവും റിപ്പോർട്ട് ചെയ്തു. 5 സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം അതിതീവ്രമാണ് എന്നാണ് ആരോഗ്യമന്ത്രാലയം അറിയിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 95,735 കോവിഡ് കേസുകളും 1,172 മരണവും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കണക്കാണിത്. ആകെ രോഗികൾ 44,65,864 മരണം 75,062. രാജ്യത്തെ കോവിഡ് കേസുകളിൽ 60% മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നീ 5 സംസ്ഥാനങ്ങളിലാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. പ്രതിദിന കേസുകൾ 23,000-ലധികം റിപ്പോർട്ട് ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ സ്ഥിതി ഗുരുതരമാണ്. ജനസാന്ദ്രത ഏറെയുള്ള നഗരങ്ങളിലെ കോവിഡ് വ്യാപനമാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഇതിനിടെ രോഗമുക്തി നിരക്ക് 77.8% 34.71 ലക്ഷം പേർ രോഗമുക്തരായി. 1.69% മരണനിരക്ക്. ഓക്സ്ഫോർഡ് വാക്സിന്റെ പരീക്ഷണം തുടർന്ന സെറാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡ്രഗ് കൺട്രോളർ ജനറൽ വിശദീകരണം തേടിയ സാഹചര്യത്തിൽ സെറാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാക്സിൻ പരീക്ഷണം താൽക്കാലികമായി നിർത്തിയേക്കും. 24, ഡൽഹി. സംസ്ഥാനത്ത് ഇന്ന് 3 കോവിഡ് മരണം കൂടിയുണ്ടായി. പത്തനംതിട്ട അടൂർ സ്വദേശി രഞ്ജിത്ലാൽ, പന്തളം സ്വദേശി റെജീന, കാസർഗോഡ് സ്വദേശി മറിയുമ്മ എന്നിവരാണ് മരിച്ചത്. പത്തനംതിട്ട റാന്നിയിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്നയാൾ തൂങ്ങി മരിച്ചു. പ്രമേഹ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അടൂർ സ്വദേശി രഞ്ജിത്ലാൽ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു പ്രായം. ജില്ലയിൽ ആദ്യമായാണ് ഒരു യുവാവ് കോവിഡ് ബാധിച്ച് മരിക്കുന്നത്. പന്തളം സ്വദേശി റെജീനയാണ് മരിച്ച മറ്റൊരാൾ. വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സമ്പർക്കത്തിലൂടെയാണ് ഇവർക്ക് രോഗം ബാധിച്ചത്. കാസർഗോഡ് നായന്മാർമൂല സ്വദേശി മറിയുമ്മ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. 68 വയസ്സായിരുന്നു. പത്തനംതിട്ട റാന്നി പെരുമ്പുഴയിലെ കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന കലമ്പൂർ സ്വദേശി നിഷാന്ത് ആത്മഹത്യ ചെയ്തു. വിദേശത്ത് നിന്നെത്തിയ ഇയാളെ 3 ദിവസങ്ങൾക്ക് മുൻപാണ് നിരീക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് മദ്യം കിട്ടാത്തതുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭാര്യയെ വിളിച്ച് പറഞ്ഞിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. 24, പത്തനംതിട്ട. പെരിയാർ കേസിൽ അന്വേഷണം തുടരുമെന്ന് CBI. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണം കൂടുതൽ വിപുലമാക്കിയിരിക്കുന്നു. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ച് പോലീസ്. പ്രതികളെയും കൊണ്ട് അന്വേഷണ സംഘം 2 പിരിഞ്ഞുള്ള തെളിവെടുപ്പ് തുടരുകയാണ്. പ്രതികളുടെ വിവിധ സ്ഥലങ്ങളിലുള്ള വസ്തുവകകളും സാമ്പത്തിക ഇടപാടുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. തെളിവെടുപ്പ് തുടരുന്നതിനിടെ ഉടമകൾ ജാമ്യത്തിനായുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ആന്ധ്രയിലെ മത്സ്യകയറ്റുമതി സ്ഥാപനം, തമിഴ്നാട്ടിലെ ശീതളപാനീയ വിതരണ ബിസിനസ്, കമ്പ്യൂട്ടർ ഇറക്കുമതി ബിസിനസ് എന്നിവയിലെ നിക്ഷേപങ്ങളും പോപ്പുലറിന്റെ വിവിധ ബ്രാഞ്ചുകളിലെ ഇടപാടുകളുമാണ് പോലീസ് അന്വേഷിക്കുന്നത്. പോപ്പുലറിന് ഈ സംസ്ഥാനങ്ങളിൽ വസ്തു ഇടപാടുകൾ ഉണ്ടായിരുന്നത് സംബന്ധിച്ച തെളിവും പോലീസ് ശേഖരിക്കുന്നുണ്ട്. പോപ്പുലറിന്റെ ഉടമസ്ഥതയിൽ 22 വസ്തുവകകൾ അന്വേഷണ സംഘം കണ്ടെത്തി. പോപ്പുലറിന്റെ സഹ ഉടമകളായ പ്രഭാ തോമസ്, ഡോക്ടർ റിനു മറിയം തോമസ്, ഡോക്ടർ റിയ ആൻഡ് തോമസ് എന്നിവരെ ഇന്നലെ തിരുവനന്തപുരത്ത് വിവിധ ബാങ്കുകളുടെ ശാഖകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പോപ്പുലർ ഫിനാൻസിലെ ഡ്രൈവർമാരുടെ പേരിലടക്കം സ്വർണം പണയം വച്ചതായാണ് സൂചന. ഇത് കണ്ടെത്താനുള്ള നടപടിയും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഉടമകൾക്ക് വില കൂടിയ 10 വാഹനങ്ങൾ ഉള്ളതായി പോലീസ് കണ്ടെത്തി. ശിക്ഷാനിയമം 420 പ്രകാരമുള്ള കേസായതിനാൽ 60 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കോടതി അനുവദിക്കും. അതിനു മുൻപ് ഒരു കേസിലെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ഈ ഞായറാഴ്ച പ്രതികളുടെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. 24, പത്തനംതിട്ട. പെരിയാർ കേസിലെ അന്വേഷണ രേഖകൾ കൈമാറാത്ത ക്രൈംബ്രാഞ്ചിന്റെ നടപടി. ഇതിനോടകം തന്നെ കോടതിയിലേക്ഷ്യ നടപടികൾ നേരിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പെരിയാർ കേസിൽ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട് CBI വീണ്ടും കത്ത് നൽകിയിരിക്കുന്നു, നൽകും എന്നതാണ് വാർത്ത. രേഖകൾ കിട്ടിയില്ലെങ്കിലും അന്വേഷണം തുടരാനാണ് തീരുമാനം. 5 തവണയാണ് രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് CBI കത്ത് നൽകുന്നത്. ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും പെരിയാർ ഇരട്ടക്കൊലപാതക കേസിലെ അന്വേഷണ രേഖകൾ ക്രൈംബ്രാഞ്ച് കൈമാറാത്ത സാഹചര്യത്തിലാണ് CBI വീണ്ടും കത്തു നൽകുന്നത്. ഇത് 5 തവണയാണ് രേഖകൾ ആവശ്യപ്പെട്ട്
CBI ക്രൈംബ്രാഞ്ചിനെ സമീപിക്കുന്നത്. രേഖകൾ കിട്ടിയില്ലെങ്കിലും അന്വേഷണം തുടരുമെന്ന് CBI വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ കേസ് CBIക്ക് വിട്ടപ്പോൾ തന്നെ കേസ് ഡയറി അടക്കം കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നടപടികൾ പുരോഗമിക്കുന്നു എന്ന മറുപടിയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോഴും നൽകുന്നത്. അതേസമയം റിപ്പോർട്ട് കൈമാറാത്ത ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആദ്യം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും പിന്നീട് ഹർജി ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റാൻ നിർദ്ദേശമുണ്ടായി. കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് കേസ് ഡയറി കൈമാറുന്നത് വൈകിപ്പിക്കുന്നതെന്ന് രക്ഷിതാക്കൾ ഹർജിയിൽ പറയുന്നു. മറ്റൊരു ഏജൻസിക്ക് കേസ് കൈമാറിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി ആ ഏജൻസിക്ക് കേസ് ഡയറി കൈമാറണമെന്നാണ് ചട്ടം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. കാസർകോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേരിയ സംഘർഷം. ഇന്നലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷനുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചത്. ബേക്കൽ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം നേരിയ സംഘർഷത്തിന് കാരണമായി. പെരിയ ഇരട്ടക്കൊലപാതക കേസ് CBIക്ക് വിട്ടിട്ടും ക്രൈംബ്രാഞ്ച് കേസ് ഡയറി കൈമാറാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ ക്രൈംബ്രാഞ്ച് ജില്ലാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. മൊറട്ടോറിയം നീട്ടണമെന്നും പലിശ ഒഴിവാക്കണമെന്നുമുള്ള പൊതു താത്പര്യ ഹർജികളിൽ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിനും റിസർവ് ബാങ്കിനും 2 സമയം കൂടി അനുവദിച്ചു സുപ്രീംകോടതി. പലിശയിലും പിഴപ്പലിശയിലും കേന്ദ്ര സർക്കാർ ഉറച്ച നിലപാട് വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഈ മാസം 28 ഹർജികൾ വീണ്ടും പരിഗണിക്കും. ഹർജികളിൽ അന്തിമ തീർപ്പുണ്ടാകും വരെ അക്കൗണ്ടുകളെ കിട്ടാക്കടമായി പ്രഖ്യാപിക്കരുത് എന്ന ഇടക്കാല ഉത്തരവ് തുടരും. പാലക്കാട് മണ്ണാർക്കാട് മേഖലയിൽ കനത്ത മഴയ്ക്ക് ശമനം. ദേശീയപാതയിലെ കല്ലടിക്കോട് മുതൽ കരിമ്പ വരെയുള്ള പല മേഖലകളിലും ഇന്നലെ വെള്ളം കയറി. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ കരകവിഞ്ഞൊഴുകിയ കുരുത്തിച്ചാലിൽ കുളിക്കാനിറങ്ങി 2 തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മലപ്പുറം കാടാമ്പുഴ സ്വദേശികളെയാണ് ഇന്നലെ കാണാതായത്. കല്ലാർക്കോടൻ വനമേഖലയിൽ ഇന്നലെ ഉച്ചമുതൽ പെയ്ത കനത്ത മഴ രാത്രി വൈകിയാണ് ശമിച്ചത്. കുത്തിയൊലിച്ചു വന്ന മലവെള്ളം കരിമ്പ, 3 മേഖലകളിലെ കൃഷിയിടങ്ങളിലേക്കും ചില വീടുകളിലേക്കും ഭാഗികമായി കയറി. മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ കരകവിഞ്ഞൊഴുകിയ മലവെള്ളപ്പാച്ചിലിനിടയിൽ കാടാമ്പുഴ സ്വദേശികളായ ഇർഫാൻ, മുഹമ്മദ് അലി എന്നിവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. രാവിലെ മഴ മാറി നിന്നതോടെ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തന്നെ നടക്കുന്നുണ്ട്. 24, പാലക്കാട്. സ്പെഷ്യൽ ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ കുട്ടികളോട് ചിന്മയ വിദ്യാലയ സ്കൂളുകളുടെ പ്രതികാര നടപടി. ഒറ്റ ദിവസം കൊണ്ട് 200 വിദ്യാർത്ഥികളെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. പാലക്കാട്ടെ തത്തമംഗലം, കൊല്ലങ്കോട് സ്കൂളുകൾക്കെതിരെ ചിറ്റൂർ പോലീസിൽ രക്ഷിതാക്കൾ പരാതി നൽകി. സ്പെഷ്യൽ ഫീസ് അടച്ചില്ലെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് 200 വിദ്യാർത്ഥികളെയാണ് 2 സ്കൂളുകൾ ഓൺലൈൻ പഠനത്തിൽ നിന്ന് പുറത്താക്കിയത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഇത്രയും വിദ്യാർത്ഥികളെ രാത്രിയിലാണ് റിമൂവ് ചെയ്തത്. അതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ദുരിതകാലത്തും തുടരുന്ന ചൂഷണത്തിനെതിരെ കൂട്ടപരാതിയുമായി തത്തമംഗലം, കൊല്ലങ്കോട്, ചിന്മയ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ രംഗത്ത് വന്നു. ട്യൂഷൻ ഫീസിന് പുറമെ ഭീമമായ തുക ടേം ഫീസ് എന്ന പേരിൽ കൂടി ഈടാക്കുകയാണ് ഈ സ്കൂളുകളെന്നാണ് ആരോപണം. ചെറിയ കുറവെങ്കിലും വരുത്തണമെന്ന് രക്ഷിതാക്കൾ നിരന്തരം അഭ്യർത്ഥിച്ചെങ്കിലും അതൊന്നും തന്നെ സ്കൂൾ മാനേജ്മെന്റ് ചെവിക്കൊണ്ടില്ലെന്ന് രക്ഷിതാക്കൾ. ഏകദേശം 200 പാരന്റ്സ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവിടെ ചെന്ന് അറിയിച്ചു. അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ്. ഞങ്ങളെ കൃത്യമായിട്ട് കണ്ട് സംസാരിക്കാനോ ഞങ്ങൾക്ക് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി എടുക്കാനോ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒന്നും സ്വീകരിച്ചില്ല. പരാതി സ്വീകരിച്ച ചിറ്റൂർ പോലീസ് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്ന് രക്ഷിതാക്കൾക്ക് ഉറപ്പ് നൽകി. ഞങ്ങളും സ്കൂൾ അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരെയും ഫോണിൽ ലഭ്യമായില്ല. 24, പാലക്കാട്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. വലിയ ആഘോഷങ്ങളും ആരവങ്ങളും ഇല്ലാതെയാണ് ഇത്തവണ അഷ്ടമിരോഹിണി നാളിലെ കണ്ണന്റെ പിറന്നാൾ ആഘോഷം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ രാവിലെ മുതൽ തുടങ്ങി. കോവിഡ് നിയന്ത്രണം പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴി പ്രതിദിനം 1000 പേർക്കുള്ള ദർശനവും ഇന്ന് ആരംഭിച്ചു. അഷ്ടമിരോഹിണി നാളിൽ കണ്ണന്റെ പിറന്നാൾ ആഘോഷത്തിന് 10,000 ആളുകളെ കൊണ്ട് നിറയാറുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്തവണത്തെ ആഘോഷം ചടങ്ങുകൾ മാത്രമായി ഒതുങ്ങി. രാവിലെ മുതൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും ആരംഭിച്ചു. 3 എഴുന്നള്ളിപ്പിനും സ്വർണക്കോലത്തിലാണ് ഗുരുവായൂരപ്പൻ എഴുന്നള്ളുന്നത്. രാവിലെ കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടൻമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയായി. ശ്രീ ഗുരുവായൂരപ്പനെ കണ്ടപ്പോ സ്വർഗത്തിലെത്തി പോലെയാണ് സന്തോഷം മനസ്സില്. അതുപോലെ തന്നെ ചെണ്ട തൊട്ടിട്ട് മാസങ്ങൾ 6 മാർച്ച് 15 ആറാട്ടിന് ഇവിടുന്ന് കുട്ടി പുറത്ത് കടന്നതാ, പിന്നെ അകത്ത് കടന്നത് ഇന്ന് സെപ്റ്റംബർ 10
6 മാസത്തിന് ശേഷമാണ് ഭഗവാനെ കാണുന്നത്, മേളം കൂട്ടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിദിനം 1000 പേർക്കുള്ള ദർശനം രാവിലെ 9:30 ശേഷം ആരംഭിച്ചു. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ 6 വരെയും രാത്രിയിൽ 8 മുതൽ 9 മണിവരെയുമാണ് ദർശന സമയം. ഓൺലൈനായി ബുക്ക് ചെയ്തവർക്ക് വെർച്വൽ ക്യൂ വഴിയാണ് ദർശനം. നാലമ്പലത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കില്ല. ക്ഷേത്രത്തിനകത്ത് ഒരു സമയം 50 പേരിൽ കൂടുതൽ ഭക്തർ ഉണ്ടാകാത്ത വിധത്തിലാണ് ക്രമീകരണം ഒരുക്കിയത്. ഇന്നു മുതൽ ഭക്തർക്ക് പരിമിതമായ തോതിൽ നിവേദ്യങ്ങളും നൽകി തുടങ്ങി. രാത്രി 10 മണിക്ക് കൃഷ്ണനാട്ടവും നടക്കും. 24 തൃശൂർ. വെൽക്കം ബാക്ക്. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള 24 വാർത്തയാണ്. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇന്ന് 13 ജില്ലകളിലും നാളെ 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ട്. ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിനും ചെറിയ വെള്ളപ്പൊക്കങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള തീരത്ത് ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ നിന്ന് 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സൈന്യം പിടികൂടി. ഇവരിൽ നിന്ന് 7 ലക്ഷം രൂപയും ആയുധങ്ങളും പിടിച്ചെടുത്തു. വിശദാംശങ്ങൾ നിതിൻ അംബുജൻ നൽകും. നിതിൻ, എന്താണ് വിവരങ്ങൾ? അനുജ, ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ജമ്മു കശ്മീരിലെ കുപ്വാരയിൽ 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്നും ഗ്രനേഡും ഒപ്പം തന്നെ AK-47 തോക്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ 7 ലക്ഷം രൂപയും ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കനത്ത പരിശോധനയാണ് കുപ്പാരി അടക്കമുള്ള മേഖലകളൊക്കെ തന്നെ നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഒരു പരിശോധന ശക്തമാക്കിയത്. ഈ പരിശോധന ഭാഗമായിട്ടാണ് കുപ്വാര പോലീസ് 2 ഭീകരരെ പിടികൂടാൻ സാധിച്ചത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജമ്മു കശ്മീരിൽ ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്തും വലിയൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. 3 തവണയാണ് ഇന്ത്യയുടെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ വെടിവെച്ചത്. രാവിലെ 5:30 മാങ്കോട്ട് സെക്ടറിലും, കൂടാതെ രാവിലെ 11:30 ദിഗ്വാസ് സെക്ടറിലും, ഒപ്പം തന്നെ 12:30 തന്നെ മെന്തർ സെക്ടറിലും, പുഞ്ച് ജില്ലയിലെ മെന്തർ സെക്ടറിലും പാകിസ്ഥാന്റെ ഭാഗത്തും ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. അനുജ, ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ നിന്ന് 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സൈന്യം പിടികൂടി. ചവറ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ഷിബു ബേബി ജോണിനെ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് അനവസരത്തിലാണ് എന്നൊരു പ്രതികരണവുമായി ഷിബു ബേബി ജോൺ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. 24നോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ആവശ്യമില്ലെന്നും UDF സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5 മാസത്തേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ നിയമസാധുത പരിശോധിക്കണമെന്നാണ് ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ടത്. കോവിഡ് പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം. സർവകക്ഷി യോഗത്തിൽ ജനങ്ങളുടെ താൽപര്യം ഉന്നയിക്കുമെന്നും ഷിബു ബേബി ജോൺ 24നോട് പറഞ്ഞു. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ അനവസരത്തിലാണ്, ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട്. പക്ഷേ ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച കാര്യത്തിൽ ഞങ്ങളെല്ലാം എന്തുകൊണ്ടും സജ്ജമായി നിൽക്കുകയാണ്. പക്ഷേ 2 വിഷയം. ഒന്ന്, ഈ 5 മാസത്തേക്കിന് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് നിയമസാധുത തന്നെ പരിശോധിക്കേണ്ട വിഷയങ്ങളൊന്നാണ്. 2, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആൾക്കാർ ഭയത്തോടുകൂടി ആശങ്കയോടുകൂടി കഴിയുന്നൊരു സാഹചര്യമാണ്. ജനങ്ങൾക്കിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനോട് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസൃതമായ തീരുമാനമുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനിടെ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് സീറ്റിനെ ചൊല്ലി NDAയിൽ തർക്കങ്ങളില്ലെന്ന് കുമ്മനം രാജശേഖരൻ. BDJS ചർച്ചകൾ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. എന്തായിരുന്നാലും സ്ഥാനാർത്ഥി ഉണ്ടാകും, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. NDA സ്ഥാനാർത്ഥി ഉണ്ടാകും. BDJS ചർച്ചകൾ ഏതാണ്ട് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള തീരുമാനം ആ ശരിയായ സമയത്ത്, യുക്തമായ സമയത്ത് അത് പ്രഖ്യാപിക്കും. NDAയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് സുരേന്ദ്രനും, കൺവീനർ എന്നുള്ള നിലയ്ക്ക്, ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളിയും ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരത് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ചില സുപ്രധാന നടപടികളിലേക്ക് കസ്റ്റംസ് കടക്കുകയാണ്. പ്രതികൾക്കെതിരെ കോഫേ പോസ ചുമത്താനുള്ള നടപടികൾക്ക് തുടക്കമായി. കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവെന്റീവ് ആണ് നടപടി തുടങ്ങിയത്. സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികളെ 1 വർഷം കരുതൽ തടങ്കലിലാക്കാനാണ് നീക്കം. പ്രതികൾ സമാന്തര സാമ്പത്തിക വ്യവസ്ഥ സൃഷ്ടിച്ചുവെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കസ്റ്റംസിന്റെ നീക്കം. കോഫേ പോസ ചുമത്തുന്നതോടെ സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികളെ 1 വർഷം കരുതൽ തടങ്കലിലാക്കാൻ സാധിക്കും. സ്ഥിരം സാമ്പത്തിക കുറ്റവാളികൾക്കെതിരെയാണ് കോഫേ പോസ ചുമത്തുന്നത്. ഇതിനായി കോഫേ പോസ ബോർഡിന് മുന്നിൽ അപേക്ഷ നൽകും.
ഹൈക്കോടതി ജഡ്ജിമാരടങ്ങിയ കൊഫേപ്പൊസ സമിതിയാണ് അനുമതി നൽകേണ്ടത്. കള്ളക്കടത്തിലെ ഇടനിലക്കാർ, പണം മുടക്കിയവർ, വാങ്ങിയവർ എന്നിവർക്കെതിരെ കുറ്റം ചുമത്താനും അപേക്ഷ നൽകുന്നുണ്ട്. സ്വർണ്ണക്കടത്തുകേസിൽ നിലവിൽ NIA UAPA ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജാമ്യം നൽകാതെ 6 മാസം വരെ പ്രതികളെ തടവിൽ വയ്ക്കാൻ ഇതിലൂടെ സാധിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണ്യ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനം തുടങ്ങിയ വകുപ്പുകളാണ് ഈ കേസ് അന്വേഷിക്കുന്ന മറ്റൊരു ഏജൻസിയായ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ചുമത്തിയത്. പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനടക്കം ഉപയോഗപ്രദമാണ് ഈ വകുപ്പുകൾ. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഉദ്ധവ് താക്കറേക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് കങ്കണ റണാവത്തിനെതിരെ കേസ്. ഉദ്ധവ് താക്കറേക്ക് ബോളിവുഡ് മാഫിയയുമായി ബന്ധമുണ്ടെന്ന് കങ്കണ ആരോപിച്ചതായി പരാതിയുണ്ട്. മുംബൈയിലെ വിഖ്രോളി പോലീസ് സ്റ്റേഷനിൽ അഡ്വക്കേറ്റ് നിതിൻ മന്നയാണ് പരാതി നൽകിയത്. വിശദാംശങ്ങൾ MP പ്രദീപ് കുമാർ നൽകും. പ്രദീപ്, എന്താണിപ്പോൾ പരാതിയായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്? അനുജ, ഇപ്പോൾ ഈ കങ്കണ റണൌത്ത്, ഉദ്ധവ് താക്കറെ, ശിവസേന തർക്കങ്ങൾ ഇപ്പോൾ വലിയ രൂക്ഷമായി തന്നെ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു പരാതി മുംബൈ പോലീസിന് ലഭിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ അപകീർത്തിപ്പെടുത്താൻ കങ്കണ ശ്രമിച്ചു. മാത്രമല്ല, ബോളിവുഡ് മാഫിയയുമായി ഉദ്ധവ് താക്കറയ്ക്ക് ബന്ധമുണ്ട്. ആ ബന്ധം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുമായി ചേർന്നാണ് ഈ ഒരു പൊളിക്കൽ, തൻ്റെ ഓഫീസ് പൊളിക്കുന്നതിനുള്ള നടപടി ഉണ്ടായത് എന്ന് തുടങ്ങിയ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ കങ്കണ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ട്വിറ്റർ വീഡിയോയിൽ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റായ നിതിൻ മനയാണ് മുംബൈയിലെ വിഖ്രോളി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസാണ് ഈ അടുത്ത നടപടി എന്താ വേണം എന്ന് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇപ്പോഴൊരു പരാതി ലഭിച്ചിരിക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും പോലീസിന് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ പൊളിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഇന്നിപ്പോൾ കങ്കണ റണൌത്തിൻ്റെ ഹർജി, അത് 3 മണിക്ക് ബോംബെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു പരാതിയും കൂടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഉദ്ധവ് താക്കറേക്കെതിരെ മോശം പരാമർശം നടത്തിയെന്നതാണ് കങ്കണ റണാവത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതി. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമ വിചാരണ എന്ന പരാതികൾ നാഷണൽ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ അയക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ബോംബെ ഹൈക്കോടതിയെ സർക്കാർ നിലപാട് അറിയിച്ചു. NBA തീരുമാനം പരിശോധിക്കാൻ മന്ത്രിതല സമിതിയുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ക്ഷേത്രാങ്കണത്തിലെ സമൂഹ സദ്യ ഇല്ലാതെ ആറന്മുളയിൽ അഷ്ടമിരോഹിണി വള്ളസദ്യ. 50,000 ആളുകൾ പങ്കെടുത്തിരുന്ന മഹാസദ്യയിൽ ഇത്തവണയുണ്ടായിരുന്ന 32 പേർ മാത്രമാണ്. 52 കരകളെ പ്രതിനിധീകരിച്ച് ലാഗ ഇടയാറന്മുള പള്ളിയോടം മാത്രമാണ് ക്ഷേത്രക്കടവിലേക്ക് തുഴഞ്ഞെത്തിയത്. ആറന്മുളയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ആളും ആരവവുമില്ലാത്ത അഷ്ടമിരോഹിണി. 52 കരകളെ പ്രതിനിധീകരിച്ചെത്തിയ ലാഗ ഇടയാറന്മുള പള്ളിയോടത്തിലെത്തിയവർക്ക് ക്ഷേത്രക്കടവിൽ സ്വീകരണം. പാർത്ഥസാരഥിയെ സ്തുതിച്ച് കരക്കാർ ക്ഷേത്രത്തിലേക്ക്. സമൂഹ സദ്യയ്ക്ക് ഊട്ടുപുരയാകേണ്ട ക്ഷേത്രാങ്കണം ഒഴിഞ്ഞുകിടന്നു. പള്ളിയോടക്കരക്കാർ പാർത്ഥസാരഥിക്കു മുന്നിൽ വഴിപാട് സദ്യ വിളമ്പി. പാചകക്കാരെയും വിളമ്പുകാരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. മുൻവർഷങ്ങളിൽ മഹാസദ്യ ഒരുക്കിയ വിജയൻ നടമംഗലത്താണ് ഇത്തവണയും ആറന്മുളയിൽ സദ്യവട്ടമൊരുക്കിയത്. 24, പത്തനംതിട്ട. കാസർഗോഡ് കുമ്പള നായ്ക്കാപ്പിലെ ഹരീഷനെ കുത്തിക്കൊന്ന കേസിൽ 4 പ്രതിപിടിയിൽ. കുണ്ടൻകാറടുക്ക സ്വദേശി സച്ചിനാണ് അറസ്റ്റിലായത്. കേസിലെ മുഖ്യപ്രതി ശ്രീകുമാറിനെ കുമ്പള പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ഇയാളുടെ സുഹൃത്തുക്കളായ കൃത്യത്തിൽ പങ്കെടുത്ത 2 പേരെ സംഭവശേഷം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പലതരത്തിൽ കൃഷി ചെയ്യുന്നവരെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ തൊണ്ടി മുതലിലും കൃഷി ചെയ്യാമെന്ന് കാണിക്കുകയാണ് ചെറുതുരുത്തി പോലീസ്. ചീരയും വെണ്ടയുമെല്ലാം തല ഉയർത്തി നിൽക്കുകയാണ് മണൽ ലോറികളിൽ. കേസിന്റെ ആവശ്യങ്ങൾക്കായി പിടിച്ചിട്ടിരിക്കുന്ന മണൽ ലോറികൾ സാധാരണ തുരുമ്പെടുത്ത് നശിക്കുക മാത്രമാണ് പതിവ്. എന്നാൽ ഇതാ അത്തരം സന്ദർഭങ്ങളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. നല്ല ഇനം പച്ചക്കറി വിത്തുകൾ നട്ട് അതിനെ വേണ്ട രീതിയിൽ പരിചരിച്ച് ജൈവ പച്ചക്കറികൾ സ്റ്റേഷനിലെ മെസ്സിലേക്ക് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. ഇവിടെ നമുക്ക് പച്ചക്കറി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് സ്ഥലമില്ല. അപ്പോൾ ഇവിടെ പിടിച്ചിട്ട വണ്ടികളിലിങ്ങനെ മണ്ണും മണലും നിറഞ്ഞു കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലും ഒന്ന് ഒരു ഐഡിയ വന്നു. എന്നെ നമ്മുടെ CSR എന്നുള്ള എല്ലാ പ്രചോദനവും തരികയും ബാക്കിയുള്ള
നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിത്തുകളും മറ്റും സംഘടിപ്പിക്കുകയും അതവിടെ കൃഷി ചെയ്യും അത് വിജയകരമായി വിളവെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. വെണ്ട, ചീര, മത്തൻ തുടങ്ങിയവയാണ് പ്രധാന കൃഷി. കൃഷിക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പുവരുത്തുന്നതും ആവശ്യമായ ജൈവവള പ്രയോഗങ്ങളും കളകൾ മാറ്റുന്നതുമൊക്കെ പോലീസുകാർ തന്നെയാണ്. സമയക്രമം നോക്കി കൃഷിയിലൂടെ കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. 24 തൃശൂർ. ഇനി 24 വാർത്ത പോകുന്നത് ഒരുപറ്റം ന്യൂജൻ കർഷകരെ കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ്. മലപ്പുറം ചങ്ങരംകുളത്തെ എറവറാം കുന്നിലാണ് ഇവരുള്ളത്. 30 ഏക്കർ സ്ഥലത്ത് കൃഷിയിറക്കി വിജയത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് ഇവർ. എഞ്ചിനീയറും ഗൾഫുകാരും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെ ഉൾപ്പെടുന്ന ഈ കൂട്ടായ്മ നാളെയുടെ വലിയ പ്രതീക്ഷയാണ്. പ്രതീക്ഷയുടെ പുത്തൻ നാമ്പുകൾ വിതയ്ക്കുകയാണ് ഈ യുവ കർഷകർ. തരിശായി കിടന്ന 100 ഏക്കർ പാടശേഖരത്തിൽ 30 ഏക്കർ സ്ഥലത്താണ് ഇവർ കൃഷിയിറക്കിയത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, പ്രവാസികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ പുതിയ തലമുറയുടെ ഒത്തുചേരലിന്റെ വിജയമാണ് ഈ പാടത്ത് കാണുന്നത്. ഇവിടെ വിദേശത്തുള്ള ആളുകൾ വന്നിട്ട് ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ യുവാക്കള്, വിദ്യാസമ്പന്നർ, പല ജോലിയിൽ ഏർപ്പെടുന്നവർ, എല്ലാ ആളുകളും ഒഴിവ് സമയങ്ങളിൽ ഇവിടെ ഈ കൃഷിയിലേക്ക് ഇറങ്ങി അവരുടെ മാൻ പവർ ഉപയോഗിച്ചാണ് ഞങ്ങൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൃഷിയുടെ ബാലപാഠം പോലും അറിയാതെ കൃഷി ചെയ്യാൻ ഇറങ്ങിയ ഇവർക്ക് വഴികാട്ടിയായത് കൃഷി ഓഫീസറും പ്രദേശത്തെ പള്ളിയിലെ ഇമാമുമാണ്. എറവറാംകുന്ന് പൈതൃക കർഷക സംഘം എന്ന പേരിലാണ് ഇപ്പോൾ പ്രവർത്തനം. പ്രദേശം കാലങ്ങളായിട്ട് തരിശു കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിരുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് തിരിച്ചു വരണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊന്ന് പച്ചപ്പായിട്ട് കാണുക എന്നുള്ളൊരു വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. നെല്ല് കൃഷിക്ക് പുറമെ കപ്പ, പച്ചക്കറി, മത്സ്യകൃഷി എന്നീ മേഖലയിലും ഈ കൂട്ടായ്മ സജീവമാണ്. ഒഴിവുവേളകൾ കണ്ടെത്തിയാണ് ഓരോരുത്തരും പരിപാലനത്തിനെത്തുന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്ത് പുത്തൻ പ്രതീക്ഷകൾ സമ്മാനിച്ച മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് ഈ യുവ കർഷകർ. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 തിരൂർ. എം സി കമറുദ്ദീൻ എം എൽ എയുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കിയിരിക്കുന്നു മുസ്ലിം ലീഗ് നേതൃത്വം. ഈ വിഷയത്തിൽ ടെലിഫോണിലൂടെ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിക്കുന്നത്. വിഷയത്തിൽ ഒരു ഭിന്നത പാർട്ടിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വിവരം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരവേ ഇന്ന് വൈകിട്ട് രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തും. അതിനിടെ റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പും വരുന്നുണ്ട്. 24 വാർത്ത അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി ഇനി ന്യൂസ് ട്രാക്കാണ്. എസ് വിജയകുമാർ ചേരും.